ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരാട്ടിപ്പൊളി വെണ്ടയ്ക്കാപ്പൊളിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കാപ്പൊളി ഉണ്ടാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ എല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഒപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക് ഞാൻ അരിഞ്ഞിട്ടുള്ളത് വട്ടത്തിൽ നീളം കുറച്ചാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കയ്യിൽ പിടിച്ചാൽ ഒരു പിടി വെണ്ടയ്ക്ക അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടത് വറുത്തെടുക്കുക. നമ്മൾ മൺചട്ടിയിൽ ചെയ്യുമ്പോഴും ചട്ടിക്ക് നല്ല ചൂട് വരും. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും കേട്ടോ. ഇല്ലെങ്കിൽ ചട്ടി ചൂടായിട്ടത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടികളൊക്കെ ഇടുമ്പോഴേ. അപ്പോൾ ഒരിക്കലും തീ കൂട്ടിയിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്, അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമ്മൾ വെണ്ടയ്ക്ക കുറച്ചെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 100-150 ഗ്രാം വെണ്ടയ്ക്കയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ എന്താ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊരു ഒഴിച്ചുകറിയാണ്, വല്ലാണ്ട് കുറുക്കി വറ്റിച്ചൊന്ന് എടുക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ കറിയെല്ലാം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും വറ്റിക്കുന്നില്ല, അതാ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പോരുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. അപ്പോൾ വറുത്തിടാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞത് കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂപ്പിട്ടെടുക്കുക. ആ ഉള്ളിയെല്ലാം ഇതാ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ താളിച്ച ഉള്ളി മുളകെല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അട്ടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെണ്ടയ്ക്ക പുളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.